വികസനത്തിൽ കാസർഗോഡ് മോഡൽ വളർത്തിയെടുക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലുള്ളവരുമായി ചർച്ച നടത്തി വിഷൻ 2050 തയ്യാറാക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് ഭരണസാരഥികൾ കാസർഗോഡ് പ്രസ് ക്ലബിന്റെ മുഖാമുഖത്തിൽ വ്യക്തമാക്കി. 16,07,000 ആണ് കാസർഗോഡ് ജില്ലയിലെ ജനസംഖ്യ. 100,000 പ്രവാസികളുണ്ട്. ഇവരുടെ അനുഭവ സമ്പത്ത് ഉപകാരപ്പെടുത്താൻ ലോക കാസർഗോഡ് സഭ സംഘടിപ്പിക്കുമെന്നും പെരിയ എയർ സ്ട്രിപ്പുമായി മുന്നോട്ട് പോകുമെന്നും ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ സാരഥികളായി അധികാരമേറ്റ പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണനും വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂരും പറഞ്ഞു. പുതുവർഷ ദിനത്തിൽ കാസർഗോഡ് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഇരുവരും. ജില്ലയിലെ ജനസംഖ്യ 16.7 ലക്ഷമാണ്. ഇതിൽ ഏകദേശം ഒരു 56,000-60,000 പ്രവാസികൾ നമ്മുടെ ജില്ലയിലുണ്ട്. ഈ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവിധ നമ്മുടെ ജില്ലയുടെ വിവിധ ജില്ലയിൽ നിന്നും വിവിധ രാജ്യങ്ങളിലായിട്ടാണ് ഉള്ളത്. അവരൊക്കെ തന്നെ നല്ല സാങ്കേതിക കഴിവുള്ളവരുണ്ട്, നല്ല സാമ്പത്തിക ശേഷിയുള്ളവരുണ്ട്. അതേപോലെ തന്നെ അവരുടെ അനുഭവ സമ്പത്ത് അത് നമ്മുടെ ജില്ലയ്ക്ക് പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന രീതിയിലേക്ക് ലോക കാസർഗോഡ് സഭ, ലോക കേരള സഭ, നമ്മുടെ കേരള സർക്കാർ ഒരു മാതൃക കാണിച്ചതാണ്. അതുപോലെ ലോക കാസർഗോഡ് സഭയടക്കം രൂപീകരിച്ചുകൊണ്ട് നമ്മുടെ ജില്ലയുടെ സ്ഥാപനങ്ങൾ, ഇപ്പോൾ ജില്ലാ ആശുപത്രി അടക്കം നമുക്കറിയാം ഇപ്പോഴും ഒരു 600 രോഗികൾക്ക് ഡയാലിസിസ് സൗകര്യം ഇനിയും പകുതിയോളം വരും. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നല്ലൊരു ഇടപെടൽ നടത്തുന്നുണ്ട്. അതുകൂടാതെ ജില്ലാ പഞ്ചായത്ത് കൂടി മുൻകൈ എടുത്തുകൊണ്ട് ഡയാലിസിസ് സെന്റർ അടക്കം സ്ഥാപിച്ചുകൊണ്ട് ജില്ലാ ആശുപത്രിയെ സൗഹൃദമാക്കാൻ വേണ്ടി ശ്രമിക്കും. കാഞ്ഞങ്ങാട്ടെ ജില്ലാ ആശുപത്രി കൂടുതൽ ജനസൗഹൃദമാക്കും, കൂടുതൽ ഡയാലിസിസ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. ജില്ലാ പഞ്ചായത്ത് വളപ്പിലെ അമ്മയും കുഞ്ഞും ശില്പം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും ബേബി ബാലകൃഷ്ണൻ പറഞ്ഞു. മണ്ണുജല സംരക്ഷണം, ക്ഷീരവികസനം, മത്സ്യബന്ധനം, മാലിന്യ സംസ്കരണം, പരിസ്ഥിതി സംരക്ഷണം, ആരോഗ്യരംഗം, വിദ്യാഭ്യാസ മേഖല, കുടിവെള്ള സംരക്ഷണം, പട്ടികജാതി പട്ടികവർഗക്ഷേമം, പശ്ചാത്തല സൗകര്യ വികസനം തുടങ്ങിയ വിഷയങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് പദ്ധതികൾ തയ്യാറാക്കും. വികസനത്തിന്റെ വിവിധ മേഖലകൾ പഠിക്കാൻ ജില്ലാതല കോൺഗ്രസ് സംഘടിപ്പിക്കുമെന്നും വിഭവ സമാഹരണ സാധ്യത കണ്ടെത്താൻ പ്രത്യേക കമ്മീഷൻ രൂപീകരിക്കുമെന്നും ഇരുവരും വ്യക്തമാക്കി. സീറോ വേസ്റ്റ് കാസർഗോഡും ലക്ഷ്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ച് ഹരിതകേരള മിഷന്റെ സഹായത്തോടെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണും. മാലിന്യ സംസ്കരണത്തിന് 100 കോടി രൂപ സംസ്ഥാന ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. കിഫ്ബി മുഖേന 15 കോടിയുടെ പദ്ധതിയുമുണ്ട്. സ്ഥലമാണ് എല്ലായിടത്തും പ്രശ്നം. സ്ഥലമുള്ളയിടത്ത് നാട്ടുകാരുടെ എതിർപ്പ് കാരണം പദ്ധതി നടപ്പാകുന്നില്ല. ഇതിനായി ബോധവൽക്കരണം നടത്തും. പെരിയയിൽ മൊത്തവിൽപ്പന മാർക്കറ്റ് സ്ഥാപിക്കും. 862 കടകൾ തുറന്ന് പച്ചക്കറി ഉൾപ്പെടെയുള്ള കാർഷികോൽപ്പന്നങ്ങളും മറ്റും ലഭ്യമാക്കും. ഇതുവഴി ജില്ലാ പഞ്ചായത്തിന് തനത് വരുമാനം ലഭിക്കുമെന്നും സാരഥികൾ വ്യക്തമാക്കി. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇത് നമുക്ക് ഈ മംഗലാപുരം മാർക്കറ്റിനെയാണ് നമ്മൾ ഇന്ന് പിന്നെ ഇതിൽ സൂപ്പർ മാർക്കറ്റിൻ്റെ കാര്യത്തിലായാലും ശരി, അതേപോലെ തന്നെ ഹോൾസെയിൽ മേഖല നമ്മൾ ആശ്രയിക്കുന്നത് മംഗലാപുരം മാർക്കറ്റിനെയാണ്. ആ അപ്പം നമുക്ക് പെരിയയിൽ തന്നെ പിന്നെ 868 മോഡൽ കടകൾ ആരംഭിച്ചുകൊണ്ട് സൂപ്പർ മാർക്കറ്റ് പെരിയയിൽ തന്നെ ഒരു ഹോൾസെയിൽ മാർക്കറ്റ് ആരംഭിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ ജില്ലയിൽ ലഭ്യമാകുന്ന പിന്നെ സാധനങ്ങൾ പച്ചക്കറികളടക്കം ഇപ്പോൾ വെജിറ്റബിൾ പിന്നെ മാർക്കറ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ മംഗലാപുരത്താണ് ആശ്രയിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് നമ്മളത് ഏറ്റവും അധികം ബുദ്ധിമുട്ടിയ ഒരു സംഭവം കൂടിയാണ്. നമ്മുടെ ജില്ലയിലെ ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ ആവശ്യമായ ഒരു ഇടപെടൽ, അതോടൊപ്പം തന്നെ പെരിയയിൽ ഹോൾസെയിൽ മാർക്കറ്റ് ആരംഭിച്ചുകൊണ്ട് അത് കാസർഗോഡ് പാക്കേജിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് ആ പദ്ധതി ആരംഭിക്കുന്നത്. 868 കടകൾ അതിലൂടെ തൊഴിൽ കൂടുതൽ പേർക്ക് തൊഴിൽ കൊടുക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ കൂടി ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ ഉണ്ടാക്കും. വികസനത്തിൽ കാസർഗോഡ് മോഡൽ വളർത്തിയെടുക്കുമെന്നും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലുള്ളവരുമായി ചർച്ച നടത്തി വിഷൻ 2050 തയ്യാറാക്കുമെന്നും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഭരണാധികാരികൾ പറഞ്ഞു. പരിപാടിയിൽ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം അധ്യക്ഷനായി. സെക്രട്ടറി കെ വി പത്മേഷ് സ്വാഗതവും ജി എൻ പ്രദീപ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.